നിങ്ങളുടെ നിരവധി പരിപാടികളിൽ മുമ്പും പങ്കെടുത്തിട്ടുള്ള എംഎൽഎയായതിനു മുമ്പ് മയക്കുമരുന്നിനെതിരായി ഒരു അതിഗംഭീരമായ ധർണ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സംഘടിപ്പിച്ചു. അന്ന് ഞാൻ ഉദ്ഘാടന ചടങ്ങിൽ ഒരു കാര്യം സൂചിപ്പിച്ചു, പല ധർണകളും കണ്ട സെക്രട്ടേറിയറ്റ് ഒരു സമൂഹത്തിന് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി ഒരു ധർമ്മസമരം ഇത്രയേറെ ജനപങ്കാളിത്തത്തോടുകൂടെ നടത്താൻ നിങ്ങൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ കാരണം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടക്കുന്ന പല ധർണകളും ഒന്നുകിൽ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ താല്പര്യത്തിന് വേണ്ടി, അങ്ങനെയൊക്കെ ധർണകൾ നടത്തി ഒരുപാട് ധർണകൾ കണ്ട സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മനുഷ്യരെ ഒരു ക്യാൻസർ പോലെ ബാധിച്ച മദ്യപാനത്തിനും അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുമെതിരായ ഒരു പൊതു മനസാക്ഷി ഉണർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് നിങ്ങൾ ആ ധർണ സംഘടിപ്പിച്ചത്. അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പട്ടികൂർഗാവ് മേലമണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴൊക്കെ നിങ്ങളുടെ നിർലോഭമായുള്ള പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്തുണ ലഭിച്ചാൽ ആ കാര്യം എന്നും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ച് വളരെയധികം ചർച്ചകളും സെമിനാറുകളും നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമുദായിക നേതാക്കന്മാരെ സന്ദർശിക്കാറുണ്ട്, അവരുടെ അനുഗ്രഹം വാങ്ങാറുണ്ട്, അവരെ വോട്ടുകൾ അഭ്യർത്ഥിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ അങ്ങോട്ട് തിരിച്ചൊന്നും ആവശ്യപ്പെടരുത് എന്ന് പറയുന്നത് യുക്തിക്ക് തരുന്നതല്ല. സാമുദായിക സംഘടനാ നേതാക്കന്മാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ച് അവരെ സഹായിച്ച് വിജയിക്കുമ്പോൾ ഇനി 5 വർഷം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം എന്ന് പറയുന്ന രീതി അതൊരു നല്ല ഏർപ്പാടായിട്ട് എനിക്ക് അതൊന്നും തോന്നി. സമുദായ നേതാക്കന്മാരുടെ വോട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറയാം, അങ്ങനെ ആവശ്യം പറഞ്ഞ് വിജയിച്ചു കഴിഞ്ഞവർക്ക് സദൈവം പറയാം, ഇനി നിങ്ങളുടെ സഹായം കൊണ്ടല്ല ഞാൻ ജയിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ഇനി ഒന്ന് എന്നോട് ആവശ്യപ്പെടണ്ട എന്ന് ചങ്കുറ്റത്തോടെ പറയാം. പക്ഷെ അങ്ങനെ ഞാൻ പറയാൻ കഴിയുന്ന ആരുണ്ടെന്നോ കേരളത്തിൽ? ഐക്യജനാധിപത്യ മുന്നണിയാകട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാവട്ടെ, രണ്ടും പെടാതെ മത്സരിക്കുന്നവരാകട്ടെ, അവരെല്ലാവരും ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനകളുടെ ഓഫീസിൽ പോകാതെ ഒരു തെരഞ്ഞെടുപ്പിനും മുന്നിട്ടിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇങ്ങോട്ടും ആവശ്യങ്ങളുണ്ടാകും. അത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് പൂർണ്ണമായി ആലോചിക്കേണ്ടതായിരിക്കാം, കാരണം അത് എല്ലാ ബാലൻസ് ഒക്കെ നോക്കണം. അതേസമയത്ത് നിങ്ങൾക്കൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതി ശരിയല്ല. ചിലപ്പോ സാമുദായിക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് അപ്രിയങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാം, പക്ഷേ അങ്ങനെ അപ്രിയങ്ങളായുള്ള തീരുമാനങ്ങൾ വരുമ്പോ ഇത് അവസാനത്തെ ലക്ഷണമല്ല എന്ന് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കും. ഒരുപാട് സാമുദായിക സംഘടനാ നേതാക്കന്മാരൊക്കെയായി അത്ര അധികം ബന്ധപ്പെടുത്തുന്ന ഒരാളൊന്നും അല്ല അവിടെ, എന്നാൽ അതേസമയം ഇലക്ഷന് എല്ലാ സമുദായങ്ങളെയും കാണാറുണ്ട്, അവരുടെ പിന്തുണ സ്വീകരിക്കാറുണ്ട്. സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിച്ചു എന്ന് നട്ടനോടുകൂടെ ഞാൻ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ സ്വീകരിക്കുമ്പോ സ്വാഭാവികമായിട്ട് അവർക്ക് തിരിച്ചു ചില ആവശ്യങ്ങൾ ഉണ്ടാവും. ആ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാർ ബാധ്യസ്ഥരാണ്. ഇനി ഏതെങ്കിലും ഒരു സംഘടന ഒരു തെരഞ്ഞെടുപ്പിൽ സഹായിച്ചില്ലെങ്കിലോ
പിന്നെ അവരുടെ രംഗത്തെ യാതി കാണാമെന്നൊരു കാര്യമൊന്നും ഞാൻ അതാണ് ഞാൻ പറഞ്ഞതിലേക്ക് അടുത്ത് പിന്നെ 5 വർഷം കഴിഞ്ഞ പിന്നെ 1 ലക്ഷം വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് എതിർത്തിരുന്നവർ നാളെ നമ്മളെ സഹായിക്കാനും സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടുകാണും ശ്രീ കാട്ടവരത്തിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര നടത്തിയതിന്റെ സമാപന സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു കാന്തവര് എന്നെ സഹായിച്ചിട്ടുമുണ്ട് എതിർത്തിട്ടുമുണ്ട്. പക്ഷെ എതിർത്തവരും സഹായിക്കപ്പെടും. അദ്ദേഹത്തിനോട് സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രമേ ഞാൻ സംസാരിച്ചു. അത് ഞാൻ എല്ലാവരും രാഷ്ട്രീയത്തിലായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5-8 തെരഞ്ഞെടുപ്പുകളിലായി മത്സരിച്ച് ജയിച്ചിട്ടുമുണ്ട് തോറ്റിട്ടുണ്ട്. തോറ്റു കഴിഞ്ഞപ്പോൾ ഇത്ര സംഘടന സഹായിക്കാറുണ്ട് തോറ്റുവെന്ന് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നു. കാരണം സമുദായ നേതാക്കന്മാർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും ആ അവകാശങ്ങളെ സഹായിച്ചില്ല എന്ന് പറഞ്ഞ് ദ്രോഹിക്കുന്ന സമീപനം ആര് സ്വീകരിച്ചാലും ശരിയല്ല. ഇവിടെ നാടക സമുദായത്തിനെ സംബന്ധിച്ച് അവർക്ക് ചില പരാതികൾക്ക് ചില പരാതികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം കെ പി സി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ വിഷ്ണുപുര ചന്ദ്രശേഖരനെ സന്ദർശിച്ചതായി ഞാൻ ചാനലിലും ഒക്കെ കണ്ടു. അന്ന് വൈകുന്നേരം ചന്ദ്രശേഖരത്തിന്റെ അന്ന് വൈകുന്നേരം ഇവിടെ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലെ കാട്ടുപുരത്തിന്റെ യാത്രയുടെ സമാപന ചടങ്ങിൽ ഞങ്ങള് കണ്ടു. തലവേദിയിൽ കാലത്തെ സംഭാഷണം എന്താ എന്ന് ചോദിച്ചപ്പോ അത് നമ്മൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ഇത്ര നമ്മളുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീ ചന്ദ്രശേഖരൻ എന്നെ കാണാൻ വന്നു. നിങ്ങൾ എല്ലാവരും ചാനലിൽ കണ്ടാണ് ഞാൻ പറ്റി എന്നെ കാണാൻ വരികയാണെങ്കിൽ അതാരാണെന്നാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എലക്ഷൻ കാലത്ത് ഞാൻ അങ്ങോട്ട് വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു അതൊന്നും മറച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമല്ല. നമുക്ക് ആർക്കും നമുക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് തലയിൽ മുന്നിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടല്ല അദ്ദേഹം വന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങൾക്കുപരിയായി നാടക സമുദായത്തിൽ ലഭിക്കേണ്ട ആവശ്യകതകളെ കുറിച്ച് അദ്ദേഹം ചുരുങ്ങിയ വാർത്തയാണെങ്കിലും അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു വേണം. നിങ്ങൾ എപ്പോഴും ഇടപെടുന്ന ആൾക്കാരായതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ 2 മിനിറ്റിൽ അദ്ദേഹത്തിന്റെ അന്വേഷണ പ്രസംഗം അവസാനിപ്പിച്ച് എനിക്ക് കാര്യങ്ങൾ അറിയാം എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള സമുദായത്തിന്റെ ചില പരാതികൾ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയെയും കെ പി സി പ്രസിഡന്റിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ കാരണം പെടുത്താനേ എനിക്ക് പറ്റും. പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ നാളെ ചെറുതരാജിയുടെ എം എൽ എ ആയാലും ഞാനും എം എൽ എ ചെറുതരാജി കോൺഗ്രസ് എം എൽ എ ഞാനും കോൺഗ്രസ് എം എൽ ആ സ്റ്റാറ്റസ് എത്തിയിട്ടുള്ളൂ. പക്ഷെ എങ്കിലും നാളാം സമുദായവും കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വരാറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്നും അഭിമാനമായിരുന്ന ഈ കാമരാജനാണ് അധികം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ അവരുടെ തുല്യമായി സീറ്റ് ഷെയർ ചെയ്താണ്. അന്നത്തെ കാലത്ത് എ ഐ സി സി പ്രസിഡന്റ് കോൺഗ്രസിന്റെ എല്ലാമായി അത് അത് ഇന്നും അതെ. പക്ഷെ അന്നത്തെ കാലത്ത് ശ്രീ കാമരാജൻ നാടായ പോലുള്ള തെരഞ്ഞെടുപ്പ് മതികൾക്ക് വളരെ പ്രാധാന്യമാണ് എന്ന പറ്റി ജവഹർലാൽ നെഹ്റു പിന്നീട് ഇന്ദിരാഗാന്ധിയൊക്കെ നൽകി. അധികമാണ് സത്യം പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ കൊണ്ടുവരുന്നത്. ഇന്ദിരാഗാന്ധിക്ക് 68 കോൺഗ്രസിന്റെ പിറപ്പിൽ ഇന്ദിരാഗാന്ധി ഏറ്റവും വ്യക്തിപരമായി വേദനിച്ചത് ഈ കാമരാജ് സംഘടനാ പക്ഷത്തോടൊപ്പം നിന്നപ്പോഴായിരുന്നു. പക്ഷെ അവർക്ക് ശ്രീ കാമരാജിനോടുള്ള ഏറ്റവും സ്നേഹത്തിന്റെ തെളിവ് 71 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ കാമരാജനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോ അതൊരു കോൺഗ്രസിനെ വളരെ വീശലൊരു നിയോജകമണ്ഡലമാണ് നാഗർകോവിൽ വാങ്ങിയതെന്ന് പറഞ്ഞു. ഇത്തവണയും 5 കിട്ടിയത് മുഴുവൻ കഴിയാമെന്നാണ്. അപ്പൊ അന്ന് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അന്ന് ഡി എം കെയുമായിട്ട് സഖ്യമുണ്ടാക്കിയപ്പോ
തമിഴ്നാട്ടിലെ ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി കണ്ടതാക്കാത്ത സംഘടനാ കോൺഗ്രസിനെ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ സംഘടനാ കോൺഗ്രസിനെ കോൺഗ്രസ് ആയി കണ്ട ഒരേ സംസ്ഥാനം തമിഴ്നാടായിരുന്നത് ഈ കാനരാജനാണെന്നുകൊണ്ടാണ്. അപ്പോൾ 71 സീറ്റ് വന്നു വെച്ചപ്പോ കോൺഗ്രസിന് വളരെ ബേസ് ഉണ്ടായിരുന്ന 400 സീറ്റ് കോൺഗ്രസിന് നൽകാനാണ് കരുണാനിധി തയ്യാറായപ്പോ ഇന്ദിരാഗാന്ധി പറഞ്ഞത് ആ സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നില്ല, അത് ഡി എം സി യോട് തുടങ്ങാം. കാരണം ശ്രീ കാനരാജനെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള മറ്റു സ്ഥാനാർത്ഥിയെ നിർത്തിയ ഒരു ഇലക്ഷന് പോവാൻ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ മാനസികമായി പ്രയാസമുണ്ടായി. അതുകൊണ്ട് തന്നെ ശ്രീ കാനരാജൻ അന്തരിച്ചപ്പോ ശ്രീമാൻ ഇ കെ മുമ്പയാളെ നേതൃത്വത്തിൽ കാമരാജനോടൊപ്പം നിന്ന മുഴുവൻ ആളുകളെയും സംരക്ഷിക്കാൻ ഇന്ദിരാഗാന്ധി മുന്നോട്ട് പോകും. കാമരാജി വലിയ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്ന എല്ലാവരും ഇന്ദിരാഗാന്ധി പറഞ്ഞു ഞാനും അദ്ദേഹവുമായി സാങ്കേതികമായി മാത്രമേ രണ്ട് പാർട്ടികളിലായി നിന്നിട്ടുള്ളൂ, മാനസികമായി ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായി. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് നിങ്ങളെ സംരക്ഷിച്ചത് അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുക മാത്രമല്ല കാമരാജിനോടൊപ്പം അവസാനം വരെ അടിച്ചുറച്ചിരുന്ന ജി കെ മൂപ്പനാരെ തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഇന്ദിരാഗാന്ധി നിയമിക്കുന്നു. മരണം വരെ ഈ മൂപ്പനാരുടെ കുടുംബമായിട്ട് അദ്ദേഹം അവസാന കാലത്ത് സാങ്കേതികമായിട്ട് കോൺഗ്രസ് വിട്ട് തമിഴ്നാടിനെ കോൺഗ്രസ് ഉണ്ടാക്കിയെങ്കിലും നെഹ്റു കുടുംബത്തിനോട് അദ്ദേഹത്തിന് അത്രയേറെ സ്നേഹം ശ്രീ മൂപ്പനാർക്കുണ്ടായി. ഞാൻ സൂചിപ്പിച്ച അതൊക്കെയാണ് ഈ സമുദായവും കോൺഗ്രസുമായിട്ടുള്ള ഒരു ബന്ധം. തീർച്ചയായിട്ടും അത് മുമ്പത്തെ നേതാവ് കേരളത്തിലെ തന്നെ ഇതാവായിരുന്നു എന്നൊക്കെ അറിയാം. 1982 1980 ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അന്നത്തെ കോൺഗ്രസ് ഐ എന്ന് പറഞ്ഞാൽ അന്ന് തളർന്ന ഒരു കോൺഗ്രസ് ഐയാണ്. കോൺഗ്രസ് വളർന്നു. കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ശ്രീ കേന്ദ്രമായ നേതൃത്വത്തിൽ പ്രവർത്തിച്ചപ്പോ ഒരു വിഭാഗം പ്രവർത്തിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ 21 ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമാൻ എം എം കോവിന്ദ് നായരെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി. കരുത്തരായ എം എൻ കോവിന്ദ് നായരോട് മത്സരിക്കാൻ കോൺഗ്രസിന് ആരെങ്കിലും ഉണ്ടാവുന്ന പലരും എന്ന് വെല്ലുവിളിക്കട്ടെ കഴിയാൻ കഴിയും. എന്നെ വെല്ലുവിളിക്കുന്ന ലീഗൽ സ്റ്റാറ്റസ് കാണിക്കാണ് വെല്ലുവിളിക്കുക. ഇത് വെല്ലുവിളിക്കല, നിങ്ങൾക്ക് ആരുണ്ട്? എന്നാണ് ശ്രീ നീതി രവിദാസ് നാരായണൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ കെ കരുണാകരൻ പ്രഖ്യാപിച്ചത്. അന്ന് 100,000 വോട്ടുകൾ ശ്രീ നീലൻ അന്ന് 21 പാർട്ടിയിൽ വിജയിച്ചു. ആ വിജയം 21 മാത്രമേ കൊടുത്തിയിട്ടില്ല. അന്നാണ് അന്നത്തെ കോൺഗ്രസ് ഐക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്ന ചെലവിൽ വീഴാൻ ചെയ്ത റഹീം സാഹിബ് വിജയിച്ചതിലും അന്നത്തെ നാടാ സമുദായത്തിന്റെ ലോകസഭയിൽ നൽകിയ പ്രാതിനിധ്യം ഒരു പ്രധാന ഘടകമായിരുന്നു. കാരണം അന്ന് കോൺഗ്രസിന് ഒരു പ്രതീക്ഷയും ചെലവിന്റെ സീറ്റിനെ സംബന്ധിച്ചിട്ടുണ്ടായി. അതിനുശേഷം 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെ, ഞാൻ പറഞ്ഞ പോലെ യു ഡി എഫ് ഏറ്റവും ദുർബലമായിട്ടൊരു കാര്യമാണ്. അതായത് കോൺഗ്രസിന്റെ ഒരു ഭാഗം കൂടെയുള്ളൂ, ബി ജെ ഡി ഒരു ഭാഗമേ കൂടെയുള്ളൂ, ജനതാ പാർട്ടിയുമായി സീറ്റുകാരനെങ്കിലും ഒരു മാനസികമായിട്ട് യോജിപ്പില്ല. ആ സന്ദർഭത്തിൽ നെയ്യാറ്റിൻകര താലൂക്കിലെ 4 സീറ്റുകളിലും അന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിച്ചതിൽ നാടാ സമുദായത്തിന്റെ പരിപൂർണമായിട്ടുള്ള 1982 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തമിഴ്നാട് വെച്ചാൽ ചില ചേരികളൊക്കെ ഉണ്ടാവുകയും 82 കേരളം മുഴുവൻ കോൺഗ്രസ് ശക്തി പ്രാപിച്ചപ്പോ നെയ്യാറ്റിൻകര താലൂക്കിൽ ആ ശക്തി നിലനിർത്താൻ അത് കോൺഗ്രസിന് കഴിഞ്ഞില്ല. കാരണം പൂർണ്ണമായ നാടാ സമുദായത്തിന്റെ പിന്തുണ അത് ലഭിച്ചില്ല. അതുകൊണ്ടാണ് അതനുസരിച്ച് കേരളം വിജയിച്ചു, സുന്ദരനാരായ ചെറിയൊരു മാതിരി വിജയിച്ചു. പക്ഷേ നെയ്യാറ്റിൻകര അന്ന് പരാജയം. അന്ന് ഗവൺമെന്റ് രൂപീകരിക്കുമ്പോ
കോൺഗ്രസ് രണ്ട് വിഭാഗങ്ങളായിട്ട് ധാരണയായി മത്സരിച്ചെങ്കിലും ഒരു പാർട്ടിയുടെ വരയിലല്ല മത്സരിച്ചു, സഖ്യകക്ഷിയുടെ വരയിലേക്കാണ് മത്സരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും മന്ത്രിമാരെ തെരഞ്ഞെടുത്തപ്പോ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാടാ സമുദായത്തിനെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പാർട്ടി 83 യോജിക്കുകയും ആ യോജിപ്പിനെ തുടർന്ന് മന്ത്രിമാരെ ഇളക്കി പ്രതിഷ്ഠ നടത്തിയപ്പോ 82 പ്രാതിനിധ്യം കൊടുക്കാൻ കഴിയാതിരുന്ന നാടാ ലാറ്റിൻ കാത്തലിക് വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയത് ചിങ്കേരമാരനെ ചിദംബരനാണെ മന്ത്രിയാക്കി. കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റായിരുന്ന ജേക്കബ് ക്യാബിനറ്റ് ഉൾപ്പെടുത്തി. അങ്ങനെ എല്ലാ മതവിഭാഗങ്ങൾക്കും ജാതി വിഭാഗങ്ങൾക്കും ഒരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ നിയമമാണ്. അതിനുശേഷം 2001 വീണ്ടും നാടാ സമുദായത്തിന് പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന പരാതി വന്നപ്പോ ഉമ്മൻചാണ്ടി 2005 മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഈ ശക്തരേ മന്ത്രിയാക്കിയ തീരു എന്ന നിലവാരത്തോടും ശീകരിക്കുന്നതായിരുന്നു. അതോഗ്യമായിട്ടുള്ള അർത്ഥം കോൺഗ്രസ് പാർട്ടിയും നാടാ സമുദായവുമായിട്ടുണ്ട് എന്നുള്ളത് യാത്ര. അപ്പൊ നാടാ സമുദായത്തിന് വേദനിപ്പിച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ചർച്ചയിലൂടെ നമുക്ക് പരിഹാരമുണ്ടാകും. ഈ ഇവിടെ ഉണ്ടായിരുന്ന ചില ഫീലിങ്സ് ഉണ്ട്, അത് ചർച്ചയിലൂടെ അതിന് പരിഹാരമുണ്ടാകും. എലക്ഷൻ കണ്ടുകൊണ്ടുള്ള തീരുമാനമാകുന്നു. കാരണം ജൂലൈ രണ്ടു കഴിഞ്ഞാലും നമുക്ക് എല്ലാ സമുദായത്തിലും ഇവിടെ സ്നേഹത്തോടുകൂടെ ജീവിക്കേണ്ട ഒരു സംസ്ഥാനമാണ്. ജൂൺ 2 കഴിഞ്ഞാലും ഇനി ഇലക്ഷനം പോരാ. അപ്പോ ആ ജൂൺ 2 ജൂൺ 3 സാഹചര്യമെല്ലാം നോക്കേണ്ടത്, ജൂൺ 2 ശേഷവും നമുക്ക് എല്ലാവർക്കും ഈ മണ്ണിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ഫീലിങ്ങോടുകൂടെ തന്നെ തീരുമാനങ്ങൾ. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരെ ഒരു ദേശം യുദ്ധമിരുത്തി പ്രശ്നം പരിഹരിക്കണം. അല്ലാതെ ഒരു കൂടുതൽ കാരണം പല ചെയ്യേണ്ട ഇത് കഴിയട്ടെ മറ്റേ കുട്ടിയുടെ വേദന പറയുന്ന രീതി ചെയ്യല്ല. രണ്ടു കുട്ടികളുടെ ദേശം ചുറ്റുപിടിച്ചു നമുക്കിതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അങ്ങനെയാണ് ശ്രീകേരളം പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളത്. അത് പരിഹരിക്കാൻ കഴിവുകൾ നേതൃത്വം സത്യമായ കോൺഗ്രസിലുണ്ട്. അതൊരു പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മുഴുവൻ സംശയങ്ങൾ ദൂരീകരിച്ചു നാടാസമുദായത്തിന്റെ കാര്യം അവരുടെ ഫീൽസ് ഉണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാം. നാളെ ഇവിടെ സമുദായത്തിൽ സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇപ്പൊ തന്നെ നമുക്കറിയാം എന്തുകൊണ്ട് നിർഭാഗ്യവശാൽ ജാതിയുടെയും മതത്തിന്റെയും വേണ്ടത്ര കാര്യം അറിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആരോഗ്യപ്രദമായിട്ടൊരു സാഹചര്യമല്ല ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. ഈ അപകടം ചൂണ്ടിക്കാണിച്ചതാണ് അല്ലാതെ ഞാൻ ആരെങ്കിലും വേദനിപ്പിക്കാനോ ആരെയും നമ്പർ കുറയ്ക്കാനോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചു. ഇങ്ങനെ സമൂഹത്തിൽ ഈ രീതിയിലുള്ള ചിന്തകൾ വരുന്നു. ഓരോ സമുദായവും ഞങ്ങൾക്ക് എന്തുണ്ട്, ഞങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നുണ്ടോ വേണം ചില ഭാഗത്ത്, ചിലർക്ക് കൂടുതൽ കിട്ടുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ, ഇത് നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യർപ്പാണല്ല. പലപ്പോഴും സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ദൂഷിക്കപ്പെട്ട ഒരാളാണ്. മുമ്പ് നാളെ രാജമായപ്പോ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, തെറ്റിതായാലും ശിക്ഷിക്കപ്പെടും. കാരണം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന ഏർപ്പാട് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും ജാതിയുടെയും മതത്തിന്റെയും പേരിലായാലും ആശയപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കല്യാണത്തിൽ പറഞ്ഞു എന്റെ ആശയം എന്താണെന്ന് എനിക്ക് പറയാം, നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യം. അത് നമ്മൾ പരസ്പരം ആശയങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായി കൈകാര്യം ചെയ്യും. അതേസമയത്ത് കായികമായി കൈകാര്യം ചെയ്യാൻ പോയാൽ
മനുഷ്യ ജീവനെ വരെ ഭൂമിക്കുന്ന സാഹചര്യം അപ്പൊ വിരിഞ്ഞാന്ന് കോഴിക്കോടുണ്ടായ സംഭവങ്ങളോ ദൗർഭാഗ്യം ഒരു പൊതുപ്രവർത്തകനെ അർദ്ധരാത്രി 51 വെട്ടുകളായിട്ട് മരണപ്പെടുന്ന ഒരു പ്രാകൃതമായ സമ്പ്രദായം ദൗർഭാഗ്യവശാലി കേരളത്തിൽ സംഭവിച്ചു. അപ്പൊ അതുപോലെ ഈ മാറാതെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കുറ്റവാളി ശിക്ഷിക്കാം, പക്ഷെ കുറ്റവാളി ജനിച്ച സമ്പ്രദായത്തെ ശിക്ഷിക്കരുത്. അവരെന്തു വിളിച്ചു അത് പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഒരാളാണ് അമ്പലത്തിലെ ഹൃദയം അടിയുന്നതോ കണ്ടാലുള്ള കാര്യം വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്തവണ ചില യാഥാർത്ഥ്യങ്ങൾ അവർക്ക് തിരിച്ചാൽ അപ്പൊ അങ്ങനെയൊരു സത്യം വരുമ്പോ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വിവേകപൂർവ്വം ചിന്തിക്കണം. അതായത് വികാരത്തിന്റെ പേരിൽ നമ്മൾ എടുത്തി കഴിക്കുകയാണ്, ആ വികാരം കൊണ്ട് എടുത്തി കഴിയാൻ നമ്മൾ എവിടെ എത്താനും കൂട്ടി ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി. ഇവിടെ നിങ്ങൾ മുന്നോട്ട് വെച്ച നിങ്ങളുടെ ഭയാശങ്കം അത് ഗവൺമെന്റ് പരിഹരിക്കുന്ന വിശ്വാസമാണ് എനിക്കുന്നത്. കാരണം കേരളത്തിലും ഒരു സമുദായത്തിനെയും മാറ്റി നിർത്തി നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് വർഷങ്ങളായി കോൺഗ്രസുമായി ബന്ധമുള്ള ആറാം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായം എല്ലാ കാലത്തും കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നുണ്ട്. ആ കാലത്തൊക്കെ കോൺഗ്രസ് ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. നിമിഷം വന്ന കാലത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ പോയി ഉദാഹരണത്തിന് ശ്രീ കേന്ദ്രനാഥ് കേരളത്തെ അംഗത്തിൽ ആക്കിവെച്ച ശേഷം നടന്ന ഉപരത്തിരുന്നു. അത് ഞങ്ങളുടെ സംഘടനാ വളരെ ഗംഭീരമായിട്ടൊക്കെ നടത്തിയിരുന്നു, പക്ഷെ ലക്ഷ്യം ജയിക്കാൻ കഴിച്ചു. കാരണം അന്ന് ക്യാബിനറ്റിലെ ഒരു നാലാം സമുദായത്തിൽപ്പെട്ട ഒരു അംഗത്തിനെ വെക്കാത്ത പ്രതിഷേധം നിയമത്തെ അതിശക്തമായി ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിപ്പോൾ തന്നെയാണ് ശ്രീ കേന്ദ്രനായക്ക് അദ്ദേഹം തെറ്റ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ അവിടെ തിരുത്താൻ മുൻകൈ എടുത്താണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് മന്ത്രിസഭ ഒരു കളിക്ക് പ്രതിഷ്ഠ നടത്തിയത്, ഈ പരാതിയുള്ളവരുടെ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇങ്ങനെ അനന്തമായി നമുക്ക് ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. ഏതായാലും നിങ്ങളുടെ വികാരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സംശയങ്ങൾ പറഞ്ഞ ഒരു മേശയ്ക്ക് ചുറ്റും തിരുത്തിക്കോ. പ്രശ്ന വികാരത്തിന് ഗവൺമെന്റ് ശ്രമിക്കണം. അല്ലാതെ നമുക്ക് ഈ പ്രശ്നം അനന്തമായി കിട്ടിക്കൊണ്ട് വേണ്ടി ജൂൺ 2 കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ജൂൺ 2 കഴിഞ്ഞാലും ഇവിടെ തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടാകും, ജൂൺ 2 വേണ്ടി പോകണം. പക്ഷെ ഇവിടെ സമുദായ നമ്മുടെ സ്പർദ്ധയിലാണ്. തെരഞ്ഞെടുപ്പിൽ ആരും ജയിക്കുന്നത് വെക്കുന്നു എന്നുള്ളതല്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കൈകാര്യം സമൂഹത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ല, അത് സംശയത്തിന്റെ പേരിൽ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അങ്ങനെ സ്നേഹിച്ച് ജീവിക്കാൻ സാധ്യമല്ല. ആ സംശയങ്ങൾ തീർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് കോൺഗ്രസ് പാർട്ടി തയ്യാറാകണം എന്നുള്ള സന്ദേശം ഞാൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവരെ അറിയിക്കും എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ കൂടുതൽ അറിയുന്നില്ല, മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പോൾ തന്നെ ഇവിടെ 700 അറിയുമ്പോൾ തന്നെ വലിയ എന്തൊക്കെയാണ് എന്റെ പ്രസംഗം എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ല കുഴപ്പമുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ തന്നെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇപ്പൊ ഈ സംവിധാനത്തിലുണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിവിടെ കൂടുതലൊന്നും പറഞ്ഞ് ഒരാഴ്ചയൊന്നും അയാൾ തമ്മിൽ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണം. എന്നിവിടെ ഞാൻ വിഷ്ണു ചന്ദ്രശേഖരന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ വളരെ ഈ അലക്ഷന്റെ ഞങ്ങൾ വളരെ എന്താ പറഞ്ഞ നിർണായക പോരാട്ടമാണ്, അത് ഞങ്ങളെ സഹായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ സഹായം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരിക്കലും ഈ സമൂഹത്തിൽ ഒരകർച്ച ഉണ്ടാകരുത്. അകർച്ച ഉണ്ടാകാതിരിക്കാനും എല്ലാവരെയും ഒരുമിച്ച് പ്രവർത്തിക്കാനും അതേസമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ നേടിത്തരാനും നിങ്ങളുടെ ഭയാശങ്കകൾ രൂപീകരിച്ചുകൊണ്ട് നാളെ മറ്റൊരാളെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭയമില്ലാത്ത മനസ്സുണ്ടാവണം. ആ ഭയമില്ലാത്ത മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകാൻ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ശ്രമം എന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എല്ലാ വിധത്തിലുള്ള നന്മകളും
ഈ സമുദായം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾ നമസ്കാരം. സമുദായത്തിന്റെ കാര്യങ്ങൾ പഠിച്ച് പുനരവലംബിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് സംഘടനയുടെ ഏകദേശം തീരുമാനം 27-ാം തീയതി 50,000 പ്രവർത്തകർ ഒപ്പിട്ട് തരുന്ന അധിക പരിശോധന ഭാഗത്തെ ചിട്ടപ്പെടുത്തി അന്നായിരിക്കും പ്രഖ്യാപിക്കുന്നത്. ഇന്ന് ഈ സെമിനാറിന്റെ ഇന്നലെ ഈ ചിന്തയിൽ എത്താൻ കഴിഞ്ഞ എല്ലാ പ്രവർത്തകരും ശരിക്ക് ഒരു വ്യക്തികൾക്കെല്ലാം നന്ദിയുണ്ട്. ഇത് പ്രവർത്തനം പറയുന്നത് നോക്കിയിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB ഗവർണറെ ക്ഷണിച്ചു. സ്നേഹ ബഹുമാനമുള്ള അധ്യക്ഷൻ, നമ്മുടെ ഈ സദസ് ഉദ്ഘാടനം ചെയ്ത മുൻ DCC പ്രസിഡന്റ് KPCC പ്രസിഡന്റ് ശ്രീ മുരളീധരൻ MLA, വേദി വായിക്കുന്ന സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കേരളത്തിലെ 40 ലക്ഷത്തിൽ പേർ വരുന്ന നാടാർ സമുദായത്തിന്റെ